ഏതാണ്ട് ഒരു 2016 17 സമയങ്ങളിലൊന്നും വലിയ വലിയ ഗെയിംസൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ഫ്രീ ഫയർ, പബ്ജി, പെസ് പോലത്തെ വലിയ വലിയ ഗെയിമുകളൊന്നും അന്നില്ലായിരുന്നു. അന്ന് നമുക്ക് കളിക്കാൻ പറ്റുന്ന അന്ന്, കാരണം അന്ന് മൊബൈൽ ഫോൺ ഗെയിമിങ് ഇൻഡസ്ട്രി അത്ര വലുതായില്ലായിരുന്നു. അവിടെ ചെറിയ ചെറിയ ഗെയിമുകൾ അന്നും ഇല്ലായിരുന്നു. അതായത് ലൈക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ്, മിനി മിലിറ്റി, ആ ടെമ്പിൾ റൺ, സബ്വേ സർഫേസ് പോലത്തെ ചെറിയ ചെറിയ ഗെയിമുകൾ. അത് തന്നെ ഞാൻ അതിലെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറയും. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ 2016 17 സമയത്ത് ഏതാണ്ട് ഒരു 8 വർഷം മുന്നേ ഞാൻ ഈ ഗെയിംസൊക്കെ കളിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എനിക്ക് ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചത്ര ടൈം ഞാൻ ഇതുവരെയായിട്ട് വേറെ ഒരു ഗെയിമിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല, ഈവൻ ഫ്രീ ഫയറിലും പബ്ജിയിലും പോലും. കാരണം അതിൽ അതിൻ്റെ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനം അപ്ഗ്രേഡിന് ഇട്ട് അത്രയും ടൈം എടുത്തതിന് ശേഷം മാത്രമേ ആ സാധനം അപ്ഗ്രേഡ് ഉള്ളൂ. ലൈക്ക് ചില സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ദിവസങ്ങൾ വരെ എടുക്കും, പക്ഷെ എന്നാലും അതിങ്ങനെ കാത്തിരിക്കും അത് ആയിക്കോട്ടെ വേണ്ടി. പിന്നെ കുത്തിയിരുന്ന് കളിച്ചു ഞാൻ, ഇന്ന് നമ്മൾ കളിച്ച ഫ്രീ ഫയർ എന്നല്ല അന്ന് ഉറക്കമല്ല ഓടുമല്ല വെറും ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ഇങ്ങനെ കുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഈ ഗെയിം വെറുതെ എൻ്റെ സമയം കളയണമെന്ന് മനസ്സിലാക്കി അന്ന് ഞാൻ ഡിലീറ്റ് അടിച്ചാൽ എനിക്ക് അന്നൊരു 10 വയസ്സുണ്ടാവുള്ളൂ. പിന്നീട് എന്നെ കയറ്റിയില്ല, കാരണം പിന്നീട് നമുക്ക് അതിൻ്റെ ഗെയിമിനോടുള്ള ഇൻട്രസ്റ്റ് പോയി പൊതുവെ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ കളി നിർത്തി, പിന്നെ കളിക്കാനായാലും ഒപ്പം ഉണ്ടാവുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വൈബുള്ളൂ. ഐ മീൻ ഗെയിം ക്ലാഷ് ഓഫ് ക്ലാൻസ് ഓക്കെ ഓക്കെ തന്നെ. അപ്പോൾ ആദ്യം പറയാമല്ലോ വെച്ചാൽ നിങ്ങൾ മുന്നേ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചിരിക്കുന്നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ. കാരണം ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്താന്ന് പോലും അറിയാത്ത ആൾക്കുള്ളതല്ല ഈ വീഡിയോ. എൻ്റെ ഒരു നിഗമനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 90% ആളുകൾക്ക് അറിയും ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്താണെന്ന് അറിയാത്ത, ഇതുവരെ അറിയാത്ത ആളുകൾക്കുള്ളതല്ല ഈ വീഡിയോ. ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചാലോ. ഓക്കെ ഉദാഹരണത്തിന് ഈ ഒരു ഗോൾഡ് മൈൻ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചോ? 10 hour 29 minutes എടുത്ത് ഈ ഒരു സാധനം മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും വലിയൊരു ക്ലാൻ ഇങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം അതിൽ ചിലവാക്കണം? ജസ്റ്റ് ഇമാജിൻ ദാറ്റ്, ഇങ്ങനെ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ എത്ര ടൈം ഉണ്ട് നിങ്ങൾ ആലോചിച്ചു. ഈ ബേസ് മാത്രമല്ല, രണ്ട് ബേസ് ഉണ്ട്. ഓക്കെ പിന്നെ എൻ്റെ ട്രൂപ്സൊക്കെ എത്ര എത്തിയെന്ന് നോക്കട്ടെ. ഓ അവിടെ എനിക്ക് ഓർമ്മ ഉണ്ടടാ, എനിക്ക് പണ്ടും ഡ്രാഗനെ കിട്ടിയിട്ടില്ലായിരുന്നു. ഓക്കെ കണ്ടോ, എനിക്ക് ഇപ്പോഴും ഡ്രാഗനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ അവസാനം എനിക്കൊരു 10 വയസ്സൊക്കെ കാര്യം ഈ ഇത് കളിക്കുന്ന സമയത്ത്. ഓക്കെ ഞാൻ അന്ന് ഡ്രാഗൻ എടുക്കണം കയറി നിൽക്കുന്ന സമയത്ത് ഇനി പിന്നെ എന്നെ നിർത്തിന്, പിന്നെ ഞാൻ കളി വേണ്ടെന്ന് വെച്ചു. പിന്നെ കണ്ടോ ഞാൻ കുറേ ജെമ്മ് കളക്ട് ചെയ്യാൻ വെച്ചു കണ്ടോ, ഇതാണ് ജെമ്മ് തരണം കണ്ടോ, ഈ ഗ്രീൻ കളറിലൂടെ കാണണം. ഓക്കെ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാനാണ് ഒരു ബിൽഡറിനെ വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നാലാമതൊരു ബിൽഡറിനെ. ഐ മീൻ ഇപ്പോൾ 3 മണിക്കാരൻ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ നാലാമതൊരു ബിൽഡറിനെ വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് 1000 ജെമ്മ് വേണ്ടിയിരുന്നു, പക്ഷേ ഞാൻ എനിക്ക് ഇപ്പോഴും അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഉണ്ടാക്കില്ല. ഓക്കെ പിന്നെ ഇത് വേറെ ഒന്നുണ്ട്, നൈറ്റ് ബേസ് ഉണ്ട്. ഓക്കെ രണ്ട് ബേസ്, ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോഴേ കിട്ടും ബേസ്, പിന്നെ നമ്മൾ കുറച്ച് ടൗൺ ഹാൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ബേസാണിത്. ഇവിടെ ഞാൻ ടൗൺ ഹാൾ ലെവൽ എത്ര നോക്കട്ടോ, ടൗൺ ഹാൾ ലെവൽ 4. അവിടെ ഈ ബേസൊക്കെ കയറാം. നമ്മൾ പണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ ഉണ്ടല്ലോ ഓരോ ലിങ്കുകളുണ്ട്, ആ ലിങ്കിലെ ബേസ് ഏതാ നമ്മൾ നേരെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അടിക്കുക, ആ ബേസ് നമുക്ക് കിട്ടും. എന്നിട്ട് അങ്ങനെ യൂട്യൂബിൽ വന്ന് കുറേ വീഡിയോസാണ് ഇതിനെ പറ്റി, ഓരോ ബേസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ പക്ഷേ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരുപാട് ടൈം എടുക്കും, ഇവിടുത്തെ ബേസ് ഇവിടെ ഒരുപാട് ടൈം. കാരണം വെച്ചാൽ ഇവിടെ ഒറ്റ ബിൽഡറേ ഉള്ളൂ, പണിയെടുക്കാൻ വേണ്ടിയില്ല ഒരാൾ ഒറ്റ ഒന്നുമില്ല. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര എങ്ങാനും ടൈം എടുക്കും നിങ്ങൾ അയച്ച്? ഉദാഹരണത്തിന് എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാനഡ ഓൾറെഡി അപ്ഗ്രേഡ് ആണല്ലേ, ക്രഷർ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കും കണ്ടോ, 21 മണിക്കൂർ കണ്ടോ, 21 മണിക്കൂർ. ഇതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ ഒരു ഡീമെറിറ്റും. കാരണം ഇത്രയും ടൈം എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇങ്ങനെ ഒരു സാധനം എത്ര സമയം ഒന്ന്, അപ്പോൾ 20 മണിക്കൂർ ഏകദേശം ഒരു ദിവസം ഇനി അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. പക്ഷേ ഇവിടെ ആണ് ഒറ്റ ബിൽഡറേ ഉള്ളൂ. മനസ്സിലായോ, മനസ്സിലായോ എത്ര ടഫാണ്, മനസ്സിലായോ? പിന്നെ ഇവിടെ അറ്റാക്ക് ഇങ്ങനെ വരുന്നവരോ, പണ്ട് എന്നൊക്കെ വെച്ചാൽ 1v1 fight ചെയ്യും, നമ്മൾ ആരെ അറ്റാക്ക് ചെയ്യണോ ആ ടൈം തന്നെ നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇതെന്താ പറയുക, ഇന്നിങ്ങാളും വലിയ ടൗൺ ഹാൾ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ നിൽക്കണേ, പിന്നെ എങ്ങനെയാണൊരു ഇത് കിട്ടും. പക്ഷെ ഇപ്പം സ്റ്റാറിനാ കളി, ഓക്കെ ആർച്ചേഴ്സിനെ പണ്ടൊക്കെ ഇൻവിസിബിൾ, ആർച്ചേഴ്സിനെ പറഞ്ഞത് ഇൻവിസിബിളായിട്ട് കുറച്ചേരം നിൽക്കും.
ഒരു സ്റ്റാർ പോലും കിട്ടില്ല. അല്ലല്ലോ എടാ, ഇത് ഫെയർ അല്ല കേട്ടോ, ഇത് ഫെയർ അല്ല. കാരണം എന്നിങ്ങാളും വലിയ ടൗൺ ഹാളാണ് എനിക്ക് അറ്റാക്ക് ചെയ്യാൻ തരുന്നത്. തോറ്റു 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 തോറ്റു. ഓക്കെ, ഇവിടെ എല്ലാം അറ്റാക്കിങ് ഇങ്ങനെ പണ്ട് ഇപ്പൊ കണ്ടോ, ഈ സ്റ്റാറിനെ കണ്ടോ, 6 out of 7 ആണെങ്കിൽ സ്റ്റാർ കാണിക്കുന്നുണ്ട് നിങ്ങളവിടെ ഈ അറ്റാക്ക് നിലവിൻ്റെ അവിടെ. പണ്ട് പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ 1v1 ഫൈറ്റ് ചെയ്യും, രണ്ടാളും തമ്മിൽ ഫൈറ്റ് ചെയ്യും, എന്നിട്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആർക്കാണോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ആർക്കാണോ പോലും വിജയിക്കും. സ്റ്റാർ ഇട്ട് കാരണം മനസ്സിലായില്ല, ഒന്നെങ്കിൽ ടൗൺ ഹാൾ അടിച്ചു പിടിക്കണം അല്ലെങ്കിൽ 50% കിട്ടണം. ഇങ്ങനെ ഉണ്ട് മാത്രം നമുക്ക് സ്റ്റാർ ഇട്ടുള്ളൂ. അന്നൊക്കെ ഓക്കെ, എനിക്ക് ഇപ്പോഴും ഇതിനെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, ബാറ്റിൽ മെഷീനും കിട്ടിയിട്ടില്ല, ഭയങ്കര പൂതിയാണ്. ഇത് ഇതെങ്ങനെയല്ലോ, ഇത് കിട്ടണവരെ ഒന്ന് കളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ബാറ്റിൽ മെഷീൻ എന്നാൽ ഇതിലുള്ള പ്രത്യേക തരം കണ്ട് മനസ്സിലായി. ഇതൊക്കെ എന്തൊക്കെ പുതിയ സംഭവം കേട്ടോ, ഇതൊന്നും ഞാൻ വന്നൊന്നുമില്ലായിരുന്നു കേട്ടോ, ഞാൻ വന്നൊന്നില്ലായിരുന്നു. ഞാൻ ലെവൽ 44 അടാ, എൻ്റെ ക്ലാൻ എന്നൊക്കെ എന്നെ കിക്ക് ചെയ്തിരോ, കാരണം അല്ല പിന്നെ ഇങ്ങനെ 8 വർഷമായിട്ട് കളിക്കാത്ത ആളെന്നെ എന്തിനാ ക്ലാനിൽ. അട എനിക്ക് ഞാൻ പഴയ കാലൊക്കെ ഓർമ്മയിലടാ, പറയുമ്പോൾ വേറൊരു 400 MB ഗെയിമാണ്. പക്ഷെ എത്രകാലും അനുഭവങ്ങളും എത്ര. ഓക്കെ, ഇനി മെയിൻ ബേസ്, ഇതാണ് നമ്മുടെ മെയിൻ ബേസ്. ഇവിടെ നമുക്കൊരു അറ്റാക്കും പാടെ ചെയ്യാം. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഉണ്ടാക്കിയ ഈ ബേസും ഞാൻ അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് നേരെ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ രീതിക്ക് ഡിഫൻസ് വെച്ചേക്കിനി, ഞാൻ എപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക്, ഞാൻ 4 ഭാഗത്തും ഡിഫൻസ് വെച്ചിരുന്നു കണ്ടോ കണ്ടോ. ഈ ഭാഗത്തോടെ അറ്റാക്ക് വരാണെന്ന്, ഈ ഭാഗത്തോടെ വരാണെന്നുണ്ടെങ്കിൽ മോർട്ടാറ് ലെവൽ മൈന് എല്ലാ ഡിഫെൻസിനും വാളിൻ്റെ അകത്താക്കിയാണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം പുറത്ത്. പൊതുവെ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാനിനെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടാവേണ്ടതാണ്. കാരണം ഇൻ്റെ ലെവൽ ടൗൺ ഒരു ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ ടൗൺ ഹാളിലെ ആളുകൾ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു അറ്റാക്ക് ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ആരൊക്കെയാരോ, വിസാർഡ്സ്, പിന്നെ ബലൂൺസ്, ആർച്ചേഴ്സ്, പിന്നെ ബർബറൻ. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ക്ലാനാ, മീൻ കുറച്ചും കൂടെ വലുത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ആയിരുന്നു. കുറച്ചും പാടാ, കുറച്ചും പാടെ വലുത്, കുറച്ചും പാടെ വലുത്, കുറച്ചും പാടെ, കുറച്ചും പാടെ. ആദ്യം ഇങ്ങനെയൊക്കെ കളിക്കാൻ നമ്മൾ പേടിയുണ്ട്, കാരണം ഓരോ ഈ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ 350 കോയിൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കോയിനൊക്കെ ഫുള്ളാട്ടോ. ഓ, ഇത് നമുക്ക് കറക്റ്റ് ആയിരിക്കും, ഇതിനെ നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാം. എടാ, ഞാൻ സ്പെല്ലെടുത്തിട്ടില്ലടാ. ശേ, സ്പെല്ല് മീൻസ് എന്താരോ, നമുക്ക് ഈ എയർ ഡിഫെൻസിനൊക്കെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ട്രൂപ്പേഴ്സിനെ ഇറക്കേണ്ട മുമ്പ് തന്നെ എയർ ഡിഫെൻസിനൊക്കെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, എയർ ഡിഫെൻസിന് ആദ്യം പണ്ടിക്കിടാൻ നോക്കണം. എന്നിട്ട് അതി ബാക്കി അവിടെ ഞാൻ എൻ്റെ ബർബറിങ് ഇങ്ങനെ ഇറക്കിയില്ല, ഒന്നിനും ഇറക്കില്ല. ഈ കളി മിക്കവാറും തോൽക്കൂട്ടോ, തോൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓ, മുപ്പത്തിമൂന്ന് പെർസെൻറ്റേജ്, ഞാൻ സറണ്ടർ അടിക്കുക, കാര്യമല്ല, തോറ്റു. എനിക്കിൻ്റെ പഴയ എക്സ്പീരിയൻസ് അല്ലേ, അതാണ് പ്രശ്നം. ഓക്കെ, എനിവേ, ഇതായിരുന്നു എൻ്റെ ആ ഒരു ബേസ്. ഓക്കെ, നമുക്ക് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്നൊക്കെ വേണേൽ പറഞ്ഞെടുത്ത് നോക്കാം. ഞാൻ ഇമെയിലൊന്നും ഒരിക്കലും കളയില്ല, കാരണം ഇടക്കിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ പണ്ട് കളിച്ച ഗെയിമുകൾ ഇടക്കിട്ട് വന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സത്യം പറയാലോ. ഓ, അത് അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്ന് വേറെ ആണ്, കാരണം നമ്മൾ ഈ ഒരു ഇട്ടാവട്ടത്തിൽ കൂടെ നമ്മൾ എത്ര പാതി കളിച്ചറി. സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ട് വന്നു. ഓക്കെ, അന്നുണ്ടായ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ഈ ഗെയിം ജസ്റ്റ് കാണുമ്പോൾ. പിന്നെ പറയാനുള്ള വെച്ചാൽ, ഈ ചാനൽ ഒരിക്കലും ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ പറയുന്നതല്ല, ഇതൊരു റിയാക്ഷൻ ചാനലാണ്. ഞാൻ ചലഞ്ചസ് ചെയ്യാറുണ്ട്, പിന്നെ ഗെയിമിങ് വിത്ത് റിയാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓരോ ദിവസങ്ങളിൽ ഞാൻ മൈൻക്രാഫ്റ്റ് ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ട്, കാരണം ഞാൻ അതുവരെയായിട്ട് ലൈഫിൽ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ല. മൈൻക്രാഫ്റ്റ് എനിക്ക് മനസ്സിലുള്ള എങ്ങനെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലുള്ളത്. ഇതുപോലെ നല്ലൊരു ഗെയിമായിരിക്കും ചിലപ്പോൾ മൈൻക്രാഫ്റ്റ്, ഒന്ന് കളിച്ച് നോക്കണം എനിക്ക്. ഓക്കെ, അടുത്തതിൽ ഇത് ഗെയിംസ് കളിക്കണം, റിയാക്റ്റിംഗ് വിത്ത് ഗെയിം ഏത് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
ആൻഡ് ഇന്നത്തേക്ക് ഉത്തരം മതി. ഒരുപാടായി. ദെൻ ഗുഡ് ബൈ.